ഒന്ന് കൊരിന്ത്യോസ് 11:27 മുതലുള്ള തിരുവചനം. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റിയുന്നു. ആരെങ്കിലും കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുക. ആത്മശോധന എന്ന് പറഞ്ഞാൽ ഹൃദയം ഒരുങ്ങി ആത്മശോധന നടത്തി നല്ല കുമ്പസാരം നടത്തി ശരിക്കും ഒരുങ്ങി വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ. പാപങ്ങളോർത്ത് അനുദപിക്കണം, ക്ഷമിക്കാനോട് ക്ഷമിക്കണം, എന്നിട്ട് വേണം ഈശോയെ സ്വീകരിക്കുവാൻ. യേശുവിന്റെ ശരീര രക്തങ്ങള് യോഗ്യതയില്ലാതെ സ്വീകരിച്ച തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്, പാനം ചെയ്യുന്നത്. അനേക കത്തോലിക്കര് ശിക്ഷാവിധി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.